നമസ്കാരം എല്ലാവർക്കും ബയോ അബോർഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ബയോളജിയിലെ 3ാമത്തെ ചാപ്റ്റർ ആയ ലഘുപോഷകങ്ങൾ കോശങ്ങളിലേക്ക് എന്ന ചാപ്റ്ററിലെ സൂചകങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത് സൂചകങ്ങൾ അവയ്ക്കുള്ള ഉത്തരങ്ങൾ ഇത്രയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നിങ്ങൾ ലഘുപോഷകങ്ങൾ കോശങ്ങളിലേക്ക് എന്ന ചാപ്റ്ററിന്റെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടു നോക്കുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് बायो अब चानल वीडियो सब्सक्राइब मरक नमुक क्लास आदमी पेज मुपति मूल प्लास्म आगिरण घटक ऐसा चोदी प्लास्म आगिरण घटक ग्लूकोस अमिनो आसिड फैटी आसिड ग्लिसरॉल अब पेज मुपति मूल आदि सूचक उत्तर ग्लूकोस अमिनो आसिड फैटी आसिड ग्लिसरॉल അടുത്ത ചോദ്യം നോക്കൂ പ്ലാസ്മയിലെ പ്രോട്ടീനുകളും അവയുടെ ധർമ്മവും പ്ലാസ്മയിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകൾ ഏതൊക്കെയാണ് ആൽബുമിൻ ഗ്ലോബുലിൻ ഫൈബ്രിനോജൻ ഇവയാണ് അല്ലേ ഇതിലെ ആൽബുമിന്റെ ധർമ്മം എന്താണ് രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു ഗ്ലോബുലിൻ എന്ത് ചെയ്യുന്നു രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു ഫൈബ്രിനോജൻ രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന പ്രോട്ടീനാണ് അപ്പോൾ പ്ലാസ്മയിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകൾ ഏതൊക്കെയാണ് ആൽബുമിൻ ഗ്ലോബുലിൻ ഫൈബ്രിനോജൻ ആൽബുമിൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു ഗ്ലോബുലിൻ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു ഫൈബ്രിനോജൻ രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ഇനി 34ാമത്തെ പേജിലാണ് ഹൃദയ അറകൾ ഏതൊക്കെ അറകളാണ് ഹൃദയത്തിനുള്ളത് രണ്ട് ഏട്രിയം ഉണ്ട് രണ്ട് വെൻട്രിക്കിൾ ഉണ്ട് അല്ലേ വലത് ഏട്രിയം അതുപോലെ തന്നെ വലത് വെൻട്രിക്കിൾ ഇടത് ഏട്രിയം ഇടത് വെൻട്രിക്കിൾ ഇങ്ങനെ നാല് അറകളാണ് ഹൃദയത്തിന് ഉള്ളത് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളും അവ വന്നു ചേരുന്ന അറകളും ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്നവരെ സിരകളാണ് അല്ലേ ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലുകൾ എന്ന് പറയുന്നത് സിരകളാണ് അപ്പോൾ ഇവിടെ ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന ആ സിരകൾ ഏതൊക്കെയാണെന്നും അവ വന്നു ചേരുന്ന അറകൾ ഏതൊക്കെയാണ് എന്നുമാണ് ചോദിച്ചിരിക്കുന്നത് ഊർദ്ധ മഹാസിര അധോ മഹാസിര ഇവ രണ്ടും വലത് ഏട്രിയത്തിലേക്കാണ് വന്നു ചേരുന്നത് ശ്വാസകോശ സിര ഇടത് ഏട്രിയത്തിലേക്കാണ് हृदय रक्तमुपुरुत अरुम हृदय रक्तम श्वासकोश श्वासकोश धमन इतना वलत वेंट्रिकल अल इन इडत वेंट्रिकल धमन महाधमनी महाधमनी इडत वेंट्रिकल ऑक्सीजन कूड़ल रक्तम ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അല്ലേ ശ്വാസകോശ ധമനി എന്താ ചെയ്യുന്നത് ഹൃദയത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള രക്തം ശ്വാസകോശത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത് ശ്വാസകോശത്തിലേക്ക് പോയി കഴിഞ്ഞ അവിടെ വെച്ച് ശ്വാസകോശത്തിൽ വെച്ച് എന്ത് സംഭവിക്കുന്നു ഈ രക്തത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിലേക്കും ശ്വാസകോശത്തിലുള്ള ഓക്സിജൻ രക്തത്തിലേക്കും വരുന്നുണ്ട് അല്ലേ ആ ഒരു പ്രക്രിയ നടക്കാനായിട്ട് രക്തം അതായത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള രക്തം ശ്വാസകോശത്തിലേക്ക് കൊണ്ടുപോകുന്നത് ശ്വാസകോശ ധമനിയാണ് വാൽവുകൾ സ്ഥാനം ധർമ്മം അപ്പോൾ നമുക്ക് ഓരോ വാൽവുകൾ നോക്കാം വാൽവുകളുടെ ധർമ്മം എന്താണ് പൊതുവായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് രക്തത്തിന്റെ തിരിച്ചൊഴുക്ക് തടയുക എന്നുള്ളതാണ് ഇനി ഓരോ വാൽവുകൾ നോക്കാം ഹൃദയത്തിൽ വരുന്നത് ഒന്ന് ട്രൈകസ്പിഡ് വാൽവാണ് വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിലായിട്ട് കാണപ്പെടുന്ന വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ് ഇതെന്തിനെ സഹായിക്കുന്നുണ്ടാവുക വലത് വെൻട്രിക്കിളിൽ നിന്നും രക്തം തിരിച്ച് വലത് ഏട്രിയത്തിലേക്ക് പോവാതെ തടഞ്ഞു നിർത്തുന്ന വാൽവായിരിക്കും ഈ ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്നത് അല്ലേ കാരണം രക്തം എങ്ങനെയാണ് ഒഴുകുന്നത് വലത് ഏട്രിയത്തിൽ നിന്നും വെൻട്രിക്കിളിലേക്കാണ് ഒഴുകുന്നത് അപ്പോൾ വെൻട്രിക്കിളിലേക്ക് വന്ന ഈ രക്തം തിരിച്ച് ഏട്രിയത്തിലേക്ക് തന്നെ പോവാതിരിക്കാൻ സഹായിക്കുന്നത് ആരാണ് ഈ ട്രൈകസ്പിഡ് വാൽവാണ് നമ്മൾ ഹൃദയത്തിന്റെ ഘടനയൊക്കെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തതാണ് അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടു നോക്കുക നല്ല രീതിയിൽ തന്നെ ഓരോ ഭാഗങ്ങളും പറയുന്നുണ്ട് കേട്ടോ ആ വീഡിയോയിൽ കണ്ടു നോക്കുക നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും ഇനി അടുത്തത് ബൈകസ്പിഡ് വാൽവാണ് ബൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്നത് ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയ്ക്ക് കാണപ്പെടുന്ന വാൽവാണ് അപ്പോൾ നമ്മൾ വലത് ഭാഗത്ത് പറഞ്ഞത് ട്രൈകസ്പിഡ് വാൽവാണ് ഇടത് ഭാഗത്തുള്ളത് ബൈകസ്പിഡ് വാൽവാണ് ഇത് എവിടെയാണ് കാണപ്പെടുന്നത് ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയ്ക്കായിട്ടാണ് കാണുന്നത് അല്ലേ ഇതെന്ത് ചെയ്യുന്നുണ്ടാവും
ഇടത് വെൻട്രിക്കിളിൽ നിന്നും രക്തം തിരിച്ച് ഇടത് ഏട്രിയത്തിലേക്ക് പോകാതെ തടഞ്ഞു നിർത്തുന്നുണ്ടാവും അല്ലേ. ഇനി അടുത്തത് ശ്വാസകോശ ധമനി വാൾവാണ്. ശ്വാസകോശ ധമനി വാൾവ് ശ്വാസകോശ ധമനിക്കും വലത് വെൻട്രിക്കിളിനും ഇടയിലായിട്ട് കാണപ്പെടുന്നതാണ്. ഇതെന്താ ചെയ്യുന്നത്? ശ്വാസകോശ ധമനിയിൽ നിന്നും വലത് വെൻട്രിക്കിളിലേക്കുള്ള രക്തത്തിന്റെ തിരിച്ചൊഴുക്ക് തടയുന്നു. അതായത് വലത് വെൻട്രിക്കിളിൽ നിന്നും രക്തം എങ്ങോട്ടേക്കാണ് പോവുക? രക്തത്തിന്റെ ദിശ എന്ന് പറയുന്നത് എങ്ങോട്ടേക്കാണ്? വലത് വെൻട്രിക്കിൾ സങ്കോചിക്കുന്ന സമയത്ത് വലത് വെൻട്രിക്കിളിൽ നിന്നും രക്തം, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള രക്തം ശ്വാസകോശ ധമനിയിലേക്ക് പോകുന്നു. അപ്പൊ ശ്വാസകോശ ധമനിയിലേക്ക് എത്തിയിട്ടുള്ള ഈ രക്തം തിരിച്ച് വലത് വെൻട്രിക്കിളിലേക്ക് തന്നെ വരുന്നത് തടയുന്നതാണ് ശ്വാസകോശ ധമനി വാൾവ്. ഇനി അടുത്തത് മഹാധമനി വാൾവാണ്. മഹാധമനി വാൾവ് എന്ന് പറയുന്നത് മഹാധമനിക്കും ഇടത് വെൻട്രിക്കിളിനും ഇടയിലായിട്ട് കാണപ്പെടുന്ന വാൾവാണ്. നമ്മൾ തൊട്ടു മുമ്പേ പറഞ്ഞതുപോലെ തന്നെയാണ്, ഇവിടെയും എന്താ സംഭവിക്കുന്നത്? മഹാധമനിയിലേക്ക് എത്തിയിട്ടുള്ള രക്തം തിരിച്ച് ഇടത് വെൻട്രിക്കിളിലേക്ക് പോകാതെ തടഞ്ഞു നിർത്തുന്നത് ഈ മഹാധമനി വാൾവാണ്. അപ്പോ മഹാധമനി വാൾവ് മഹാധമനിക്കും ഇടത് വെൻട്രിക്കിളിനും ഇടയിലായിട്ട് കാണപ്പെടുന്നു. മഹാധമനിയിൽ നിന്നും ഇടത് വെൻട്രിക്കിളിലേക്കുള്ള രക്തത്തിന് തിരിച്ചൊഴുക്ക് തടയുന്നു. ഇനി ഒരു ടേബിൾ ആണ്. അപ്പൊ ഈ ടേബിൾ നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. ക്ലാസ് എടുക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. എന്തായാലും നമുക്ക് ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ധമനികൾ, സിരകൾ, ലോമികൾ വ്യത്യസ്ത രക്തക്കുഴലുകളാണ് അല്ലെ. ഇവയുടെ ഭിത്തിയുടെ സവിശേഷത, വാൾവുകൾ, രക്ത ഒഴുക്കിന്റെ സവിശേഷത, രക്ത ഒഴുക്കിന്റെ ദിശ, ഇത്രയുമാണ് എഴുതേണ്ടത്. ഭിത്തിയുടെ സവിശേഷത നോക്കുകയാണെങ്കിൽ ധമനികളിൽ ഇലാസ്തികതയുള്ളതും കനം കൂടിയതുമായ ഭിത്തികളാണ് കാണപ്പെടുന്നത്. എന്നാൽ സിരകളിൽ കനം കുറഞ്ഞ ഭിത്തികളാണ് കാണപ്പെടുന്നത്. ലോമികകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ഒറ്റനിര കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഭിത്തിയാണ് കാണപ്പെടുന്നത്. ഇനി ധമനികളിലും ലോമികകളിലും വാൾവുകൾ കാണപ്പെടുന്നില്ല, എന്നാൽ സിരകളിൽ വാൾവുകൾ കാണപ്പെടുന്നുണ്ട്. രക്ത ഒഴുക്കിന്റെ സവിശേഷത നോക്കുകയാണെങ്കിൽ ധമനികളിൽ ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്, എന്നാൽ സിരകളിലൂടെ കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ലോമികകൾ എടുത്തു നോക്കുകയാണെങ്കിലും അവിടെ കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ഇനി രക്ത ഒഴുക്കിന്റെ ദിശ ചോദിക്കുന്നുണ്ട്. ധമനികൾ എന്ന് പറഞ്ഞാൽ അവ എപ്പോഴും ഹൃദയത്തിൽ നിന്നും രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നവരാണ്. അപ്പോൾ ഹൃദയത്തിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം കൊണ്ടുപോകുന്നവരാണ് ധമനികൾ അല്ലെ. അപ്പൊ അതിന്റെ ദിശ എങ്ങനെയാണ്? രക്ത ഒഴുക്കിന്റെ ദിശ എങ്ങനെയാണ്? ഹൃദയത്തിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്. ഇനി സിരകൾ എന്താ ചെയ്യാന്നറിയുമോ? സിരകൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നവരാണ്. അപ്പോൾ സിരകൾ എന്ത് ചെയ്യുന്നു? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ രക്തത്തിന്റെ ആ ഒഴുക്ക് എന്ന് പറയുന്നത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹൃദയത്തിലേക്കായിരിക്കും. നിങ്ങൾ അവിടെ ശരീരത്തിന്റെ എന്നുകൂടി കൂട്ടിച്ചേർത്താൽ നല്ലതായിരിക്കും കേട്ടോ. ഞാനിവിടെ സ്പേസ് കുറവായതുകൊണ്ടാണ് ശരീരത്തിന്റെ എന്ന് എഴുതാതിരുന്നത്. ഇനി ലോമികകൾ ആണെങ്കിലോ? ലോമികകളിൽ എങ്ങനെയാണ് രക്തം ഒഴുകുന്നത്? ധമനികളിൽ നിന്നും സിരകളിലേക്കാണ് അവിടെ രക്തത്തിന്റെ ഒഴുക്ക്. അതായത് ധമനികൾ വരുന്നു, അത് ചെറിയ ചെറിയ ലോമികകളായിട്ട് മാറുന്നു, പിന്നീട് അവ കൂടിച്ചേർന്ന് എന്തായിട്ട് മാറുന്നു? സിരയായിട്ട് മാറുന്നു. ഇനി പേജ് നമ്പർ 36 വരുന്ന സൂചകങ്ങളാണ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയ രക്തം വലത് ഏട്രിയത്തിൽ എത്തുന്നു. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള രക്തം വലത് ഏട്രിയത്തിലേക്ക് എത്തുന്നുണ്ട്. ആരൊക്കെ വഴിയാണ്? ഊർദ്ധ മഹാസിര, അധോ മഹാസിര അല്ലെ. ശ്വാസകോശത്തിൽ നിന്ന് ശ്വാസകോശ സിരകൾ വഴി ഓക്സിജന്റെ അളവ് കൂടിയ രക്തം ഇടത് ഏട്രിയത്തിലും എത്തുന്നു. അപ്പോ നമ്മളിപ്പോ പറഞ്ഞത് വലതുഭാഗത്തിന്റെ കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, വലതുഭാഗത്ത് എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള രക്തമാണ്. നമുക്ക് അശുദ്ധ രക്തം എന്ന് പറയാം, അങ്ങനെയും വിശേഷിപ്പിക്കാറുണ്ട്. അതെന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള രക്തത്തെയാണ് അങ്ങനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ വലതുഭാഗത്ത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലുള്ള രക്തവും ഇടതുഭാഗത്ത് ഓക്സിജന്റെ അളവ് കൂടുതലുള്ള രക്തവുമാണ് വരുന്നത്. അപ്പൊ ഇവിടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള രക്തം വലത് ഏട്രിയത്തിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ശ്വാസകോശത്തിൽ നിന്നോ ശ്വാസകോശ സിരകൾ വഴി ഓക്സിജന്റെ അളവ് കൂടിയ രക്തം ഇടത് ഏട്രിയത്തിലേക്കും എത്തുന്നുണ്ട്. തുടർന്ന് ഏട്രിയങ്ങൾ സങ്കോചിക്കുന്നു. ഈ ഏട്രിയങ്ങൾ സങ്കോചിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദ്യം. ഏട്രിയങ്ങൾ സങ്കോചിക്കുമ്പോൾ രക്തം എവിടേക്ക് പോകുന്നു? എവിടേക്കാ പോകുന്നത്? വെൻട്രിക്കിളുകളിലേക്കാണ് പോകുന്നത് അല്ലെ. ഇടത് ഏട്രിയത്തിൽ നിന്നും ഇടത് വെൻട്രിക്കിളിലേക്കും വലത് ഏട്രിയത്തിൽ നിന്ന് വലത് വെൻട്രിക്കിളിലേക്കും രക്തം പോകുന്നു.
ഇനി അതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതാണ്. അതേ തുടർന്ന് വെൻട്രിക്കിളുകൾ സങ്കോചിക്കുന്നു. വെൻട്രിക്കിളുകൾ സങ്കോചിക്കുമ്പോൾ രക്തം തിരിച്ച് ഏട്രിയങ്ങളിലേക്ക് ഒഴുകുമോ? എന്തുകൊണ്ട്? ഇതൊരു കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞു, അതിന് താഴെ ഒരു ചോദ്യം വന്നു, അത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ചോദ്യമാണത്. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പേ എന്താ പറഞ്ഞത്? ഇടത് ഏട്രിയത്തിൽ നിന്ന് ഇടത് വെൻട്രിക്കിളിലേക്കും വലത് ഏട്രിയത്തിൽ നിന്ന് വലത് വെൻട്രിക്കിളിലേക്കും രക്തം എത്തുന്നു. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? വെൻട്രിക്കിൾ സങ്കോചിക്കും. വെൻട്രിക്കിൾ സങ്കോചിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ശ്വാസകോശ ധമനിയിലേക്ക് രക്തം വലത് വെൻട്രിക്കിളിൽ നിന്ന് പോകുന്നുണ്ട്, മഹാധമനിയിലേക്ക് രക്തം ഇടത് വെൻട്രിക്കിളിൽ നിന്നും പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ ചോദിക്കുന്നത്, ഇങ്ങനെ വെൻട്രിക്കിൾ സങ്കോചിക്കുന്ന സമയത്ത് രക്തം തിരിച്ച് ഏട്രിയങ്ങളിലേക്ക് ഒഴുകുമോ എന്നാണ്. ഇല്ല അല്ലേ? എന്തുകൊണ്ടാണ്? അവിടെയുള്ള വാൽവുകൾ രക്തത്തിന്റെ തിരിച്ചൊഴുക്ക് തടയുന്നു. വലതുഭാഗത്ത് കാണുന്ന ട്രൈകസ്പിഡ് വാൽവും ഇടതുഭാഗത്ത് കാണുന്ന ബൈകസ്പിഡ് വാൽവും രക്തത്തിന്റെ തിരിച്ചൊഴുക്ക്, രക്തത്തിന്റെ ഏട്രിയത്തിലേക്കുള്ള തിരിച്ചൊഴുക്ക് തടയുന്നു. ഇനി വെൻട്രിക്കിളുകൾ സങ്കോചിക്കുമ്പോൾ രക്തം ഏതൊക്കെ രക്തക്കുഴലുകളിലേക്കാണ് കടക്കുന്നത്? വലത് വെൻട്രിക്കിൾ സങ്കോചിക്കുന്ന സമയത്ത് വലത് വെൻട്രിക്കിളിൽ ഇപ്പൊ ഏത് രക്തമാണുള്ളത്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലുള്ള രക്തമാണുള്ളത് അല്ലെ. ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലുള്ള രക്തം ശ്വാസകോശത്തിൽ പോയി അവിടെ വെച്ച് ഓക്സിജൻ സ്വീകരിച്ച്, കാർബൺ ഡൈ ഓക്സൈഡിനെ അങ്ങോട്ട് കൊടുത്ത് ഓക്സിജൻ സ്വീകരിച്ച് ഓക്സിജൻ കൂടുതലുള്ള രക്തമായിട്ട് മാറണം അല്ലെ. നമുക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ഒഴിവാക്കണം. അപ്പോ അതിനുവേണ്ടി എങ്ങോട്ടേക്കാ പോകേണ്ടത്? ശ്വാസകോശത്തിലേക്കാണ് പോകേണ്ടത്. അപ്പൊ ഹൃദയത്തിൽ നിന്നും ശരീരത്തിന്റെ ഒരു ഭാഗത്തേക്ക് രക്തം കൊണ്ടുപോകുന്നത് ആരാണ്? എപ്പോഴും ധമനിയാണ് അല്ലെ. ധമനിയാണ് ഹൃദയത്തിൽ നിന്നും രക്തം വഹിച്ചു കൊണ്ടുപോകുന്നവര്. അപ്പോ ശ്വാസകോശത്തിലേക്ക് പോകുന്ന ധമനി അതേത് ധമനിയാണ്? ശ്വാസകോശ ധമനിയാണ്. അപ്പോൾ വലത് വെൻട്രിക്കിളിൽ നിന്നും രക്തം എങ്ങോട്ടേക്കാണ് പോകുന്നത്? ശ്വാസകോശ ധമനിയിലേക്കാണ് പോകുന്നത്. ഇനി ഇടത് വെൻട്രിക്കിളിലുള്ളത് ഓക്സിജൻ കൂടുതലുള്ള രക്തമാണ്. ഈ ഓക്സിജൻ കൂടുതലുള്ള രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തണം അല്ലേ. അത് ചെയ്യുന്നത് ആരാണ്? മഹാധമനിയാണ്. അപ്പോൾ ഇടത് വെൻട്രിക്കിളിൽ നിന്നും രക്തം എങ്ങോട്ടേക്കാണ് പോകുന്നത്? മഹാധമനിയിലേക്കാണ് പോകുന്നത്. ഇനി അടുത്തത് നോക്കൂ. കോശങ്ങൾക്കെല്ലാം ഓക്സിജൻ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്നതും രക്തമാണെന്ന് അറിയാമല്ലോ. രക്തമാണ് അത് ചെയ്യുന്നത്. അതിനാണല്ലോ മഹാധമനിയിലൂടെ രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നത്, ഓക്സിജൻ കൂടുതലുള്ള രക്തം അങ്ങോട്ടേക്ക് എത്തുന്നത്. ശ്വാസകോശത്തിൽ വെച്ച് ഓക്സിജൻ സ്വീകരിക്കപ്പെടുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. എങ്കിൽ മഹാസിരകളിലെ രക്തത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവും ശ്വാസകോശ സിരകളിലെ രക്തത്തിൽ ഓക്സിജന്റെ അളവും കൂടാൻ കാരണം എന്ത്? മഹാസിരകൾ എന്താ ചെയ്യുന്നത്? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള രക്തത്തെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത് അല്ലെ. ആ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള രക്തം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള രക്തമായിരിക്കും. അതുകൊണ്ടാണ് മഹാസിരകളില് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലായിട്ടുള്ളത്. മഹാസിരകളിൽ കാണപ്പെടുന്ന രക്തത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലായിട്ടുള്ളത്. എന്നാൽ ശ്വാസകോശ സിരകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ശ്വാസകോശത്തിൽ വെച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളി ഓക്സിജനെ സ്വീകരിച്ചിട്ടുള്ള രക്തമാണ് ശ്വാസകോശത്തിൽ നിന്നും വരുന്നത്. അതുകൊണ്ടാണ് ശ്വാസകോശ സിരകളിലെ രക്തത്തിൽ ഓക്സിജന്റെ അളവ് കൂടുതലായിട്ടുള്ളത്. മഹാസിരകൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള രക്തമാണ് വഹിക്കുന്നത്. എന്നാൽ ശ്വാസകോശ സിര എന്താ ചെയ്യുന്നത്? ശ്വാസകോശത്തിൽ നിന്നുമുള്ള ഓക്സിജൻ കൂടുതലുള്ള രക്തമാണ് വഹിക്കുന്നത്. ഇനി 37-ാമത്തെ പേജിലുള്ളതാണ് പോർട്ടൽ സിരകളുടെ പ്രത്യേകത. പോർട്ടൽ സിരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സാധാരണഗതിയിൽ സിരകൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്നവരാണ് സിരകൾ എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. എന്നാൽ ചില സിരകൾ എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയുമോ? ഹൃദയത്തിലേക്ക് പോകാതെ പകരം ഒരു അവയവത്തിൽ നിന്നും മറ്റൊരവയവത്തിലേക്ക് രക്തം വഹിച്ചു കൊണ്ടുപോകാറുണ്ട്. അത്തരത്തിലുള്ള സിരകളെയാണ് നമ്മൾ പോർട്ടൽ സിരകൾ എന്ന് പറയുന്നത്. ഇവ ഹൃദയത്തിൽ എത്താതെ അവയവങ്ങളിൽ നിന്നും അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്ന സിരകളാണ്. അതാണ് അതിന്റെ പ്രത്യേകത. സാധാരണ സിരകൾ എന്ത് ചെയ്യുന്നു? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള രക്തത്തെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ ഇവിടെ ഹൃദയത്തിലേക്ക് പോവാതെ മറ്റേതെങ്കിലും രണ്ട് അവയവങ്ങൾക്കിടയിലായിരിക്കും ഇവ രക്തത്തെ കൈമാറ്റം ചെയ്യുന്നത്. അപ്പോൾ ഒരു അവയവത്തിൽ നിന്നും മറ്റൊരു അവയവത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്നു.
ചെറുകുടലിൽ നിന്നും ലഘുപോഷകങ്ങൾ ഹൃദയത്തിലെത്തുന്ന മാർഗമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ചെറുകുടലിൽ നിന്നും രക്തം നേരിട്ട് ഹൃദയത്തിലേക്ക് പോവാതെ കരളിലേക്ക് പോകുന്നു, എന്നിട്ട് അവിടെ നിന്നാണ് എങ്ങോട്ടേക്ക് പോകുന്നത്? ഹൃദയത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ചെറുകുടലിൽ നിന്നും കരളിലേക്ക് രക്തത്തെ വഹിച്ചു കൊണ്ടുപോകുന്നത് പോർട്ടൽ സിരകളായിരിക്കും അല്ലെ, ഹെപ്പാറ്റിക് പോർട്ടൽ സിരയാണ് അത് ചെയ്യുന്നത്. എന്നിട്ട് ഈ കരളിലേക്ക് എത്തി അവിടെ വെച്ച് ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചതിന് ശേഷം ഹെപ്പാറ്റിക് സിര വഴി, ഇവിടെ നോക്കൂ, വെറും ഹെപ്പാറ്റിക് എന്നേ ഉള്ളൂ, ഇവിടെ ആണെങ്കിൽ പോർട്ടൽ ഉണ്ട്, അപ്പൊ ഇത് പോർട്ടൽ സിരയല്ല കേട്ടോ. ഹെപ്പാറ്റിക് സിര വഴി അത് മഹാസിരയുടെ ഭാഗമായി മാറുകയും അത് പിന്നീട് ഹൃദയത്തിലേക്ക് എത്തുകയും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ രക്തം കുടലിലെ ലോമികകളിൽ നിന്നും ഹെപ്പാറ്റിക് പോർട്ടൽ സിരയിലേക്കാണ് എത്തുന്നത്. ആ ലോമികകൾ കൂടി ചേർന്ന് ഹെപ്പാറ്റിക് പോർട്ടൽ സിരയാവുന്നു. എന്നിട്ട് അത് കരളിലേക്ക് പോകുന്നു. കരളിൽ വെച്ച് എന്ത് സംഭവിക്കുന്നു? അത് ചെറിയ ചെറിയ ലോമികകളായി മാറുന്നു വീണ്ടും. അപ്പൊ ഈ കരളിലേക്ക് എത്തി രക്തം അല്ലെ, അവിടെ വെച്ച് ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ച് കരളിൽ നിന്നും രക്തത്തെ ഹെപ്പാറ്റിക് സിര കൊണ്ടുപോകുന്നു. ആ ഹെപ്പാറ്റിക് സിര മഹാസിരയുടെ ഭാഗമായി മാറുകയും അങ്ങനെ ഹൃദയത്തിലേക്ക് രക്തം എത്തുകയും ചെയ്യുന്നു. ഹെപ്പാറ്റിക് പോർട്ടൽ വ്യവസ്ഥ. കുടലിൽ നിന്നും രക്തം കരളിലേക്ക് കൊണ്ടുപോകുന്ന പോർട്ടൽ വ്യവസ്ഥയാണ് ഹെപ്പാറ്റിക് പോർട്ടൽ വ്യവസ്ഥ എന്ന് പറയുന്നത്. 40-ാമത്തെ പേജിലുള്ളതാണ് ടിഷ്യു ദ്രവം രൂപപ്പെടുന്ന വിധം. എങ്ങനെയാണ് ടിഷ്യു ദ്രവം ഉണ്ടാവുന്നത്? ഈ ലോമികകളിലൂടെ രക്തം ഒഴുകുന്ന സമയത്ത് ആ ലോമികകളിൽ കാണപ്പെടുന്ന, ലോമികയുടെ ഭിത്തിയിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളിലൂടെ രക്തത്തിലെ ദ്രാവക ഭാഗം കോശാന്തര സ്ഥലത്തേക്ക് ഊർന്നിറങ്ങുന്നു. ആ ദ്രാവകത്തെയാണ് നമ്മൾ ടിഷ്യു ദ്രവം എന്ന് വിളിക്കുന്നത്. രക്തത്തിൽ നിന്നും ആ കോശാന്തര സ്ഥലത്തേക്ക് പോകുന്ന ആ ദ്രാവകത്തെയാണ് നമ്മൾ ടിഷ്യു ദ്രവം എന്ന് വിളിക്കുന്നത്. കോശങ്ങളും ടിഷ്യു ദ്രവവും തമ്മിലുള്ള പദാർത്ഥ വിനിമയം. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ ടിഷ്യു ദ്രവമാണ് ശരിക്കും പദാർത്ഥങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം ചെയ്യാനായിട്ട് സഹായിക്കുന്നത് അല്ലെ. രക്തത്തിലൂടെ വന്നിട്ടുള്ള ഓക്സിജനും മറ്റ് ആവശ്യ സാധനങ്ങളും ഒക്കെ, ഗ്ലൂക്കോസും ഒക്കെ കോശങ്ങളിലേക്ക് കൊടുക്കുന്നതും അതുപോലെ തന്നെ കോശങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാലിന്യങ്ങളും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ തിരിച്ച് കോശങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നതും ഈ ടിഷ്യു ദ്രവമാണ്. ഈ ടിഷ്യു ദ്രവത്തിനും കോശങ്ങൾക്കും ഇടയിലാണ് പദാർത്ഥ വിനിമയം നടക്കുന്നത്. കോശാന്തര സ്ഥലത്ത് ടിഷ്യു ദ്രവത്തിന്റെ അളവ് ക്രമീകരിക്കപ്പെടുന്ന വിധം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് നമുക്കറിയാം ടിഷ്യു ദ്രവം ഇങ്ങനെ രൂപപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും അല്ലെ. അത് കൃത്യമായിട്ട് അവിടെ നിന്ന് പോണം, അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ടിഷ്യു ദ്രവം വന്ന് നിറഞ്ഞ് പ്രശ്നമാവും അല്ലെ, ആ ഒരു കോശാന്തര സ്ഥലത്ത് നിറഞ്ഞ് ഒരുപാട് വീക്കം പറ്റുന്ന പോലെയൊക്കെ ആവും. അതായത് നമ്മളുടെ സാധാരണ നിലയിലുള്ള ആ ഒരു സ്ഥിതി മാറും. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഉണ്ടായിട്ടുള്ള ടിഷ്യു ദ്രവം കൃത്യമായിട്ട് അവിടെ നീക്കം ചെയ്യപ്പെടേണ്ടതുണ്ട്. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അറിയുമോ? ആ ഉണ്ടായിട്ടുള്ള ടിഷ്യു ദ്രവത്തിന്റെ കൂടുതൽ ഭാഗവും രക്തത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്, ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ ചെറിയൊരു ഭാഗം എന്ത് സംഭവിക്കുന്നുണ്ട്? ലിംഫ് ലോമികളിലേക്ക് പോകുന്നുണ്ട്. ലിംഫ് ലോമികളിലേക്കും രക്തത്തിലേക്കും ഈ ടിഷ്യു ദ്രവം തിരിച്ചു പോകുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? അവിടെയുള്ള അളവ് കൃത്യമായിട്ട് ക്രമീകരിക്കപ്പെടുന്നു. അപ്പൊ പുതിയ ടിഷ്യു ദ്രവം ഉണ്ടാവുമ്പോൾ പ്രശ്നമുണ്ടാവുന്നില്ല അല്ലെ. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, രക്തത്തിന്റെ ഒരു ഭാഗമാണ് ഈ പോകുന്നത്, അത് അവിടെ തന്നെ നിലനിന്ന് കഴിഞ്ഞാല് എന്ത് സംഭവിക്കും? ആ ഭാഗത്ത് വീങ്ങും അല്ലെ, ഒരുപാട് ജലം വന്നു നിറഞ്ഞ് വന്നു നിറഞ്ഞ് വീക്കം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. ലിംഫ് ലോമികയിൽ ടിഷ്യു ദ്രവം. അപ്പൊ നമ്മൾ പറഞ്ഞു ചെറിയൊരു ഭാഗം, ടിഷ്യു ദ്രവത്തിന്റെ ചെറിയൊരു ഭാഗം തിരിച്ച് കയറുന്നത്, ആഗിരണം ചെയ്യപ്പെടുന്നത് ലിംഫ് ലോമികളിലേക്കാണെന്ന് പറഞ്ഞു. ഈ ലിംഫ് ലോമികളിലേക്ക് ഈ ടിഷ്യു ദ്രവം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ പിന്നീട് വിളിക്കുന്നത് ലിംഫ് എന്നാണ്. ഓക്കെ, അപ്പൊ ലിംഫ് ലോമികയിലെ ടിഷ്യു ദ്രവമാണ് ലിംഫ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മള് ലഘുപോഷകങ്ങൾ കോശങ്ങളിലേക്ക് എന്ന ചാപ്റ്ററിലെ സൂചകങ്ങളെല്ലാം പറഞ്ഞു തീർത്തിരിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ബയോ അബോർഡ് എന്ന ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.